നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇതെന്താ സഹദേവ, സ്റ്റേഷനിലും കൈവിലങ്ങോ? ഇത്തരം മനോഹരമായ ആചാരങ്ങളൊക്കെ ഇപ്പോഴും കേരള പോലീസിലുണ്ടോ? മാം, ഇവനല്പം അപകടകാരിയാണ്. ഒരു സെല്ലിൽ 9 തോക്കും 18 പോലീസുകാരും ചുറ്റുമുള്ളപ്പോഴോ യൂണിഫോം ഊരി വെച്ച് ശൗര്യം ചെയ്യാൻ പോണം മിസ്റ്റർ. അയച്ചു മാറ്റടോ വിലങ്ങ്. അയച്ചു മാറ്റടോ. അതല്ല മാഡം, വിഷ്ണു ആശാൻ വന്ന് കയറിയപ്പോഴേ ഇവിടെ നടയടി നടന്നു. വിഷ്ണു ആശാനെ അല്ല, ആശാനെ അടിച്ചത് സഹദേവൻ സാറിനെ. ഓ, അങ്ങനൊരു സംഭവം ഉണ്ടായോ? ഏയ് ഇല്ല മാഡം, ചുമ്മാ പറയുന്നതാ. ഈ സ്റ്റേഷനിൽ തന്നെ എനിക്ക് ശത്രുക്കളുണ്ട്. അതായത് വിഷ്ണു അറസ്റ്റിലായ ശേഷം നിങ്ങളോട് മോശമായി പെരുമാറുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. പോലീസുമായി പൂർണ്ണ സഹകരണത്തിലായിരുന്നു അയാൾ. അതെ. എന്താണ് വിഷ്ണുവിനെതിരെയുള്ള കേസ്? ഈ സ്ത്രീയെ വീട് കയറി ആക്രമിക്കുകയും കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തു മാഡം. പകലോ രാത്രിയോ? പകലാണ് മാഡം. സംഭവ സമയം നിങ്ങൾ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നോ? അല്ല, എന്റെ കുടുംബാംഗങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോ അവരെല്ലാം സംഭവത്തിന് സാക്ഷികളായിരിക്കുമല്ലോ. അതെ. നിങ്ങളുടെ കുടുംബാംഗങ്ങൾ അല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ അവിടെ? ഇവന്റെ ഭാര്യ ഉണ്ടായിരുന്നു, ശാലിനി. ശരി, അവരെല്ലാം അകത്തേക്ക് വിളിക്കും. വിഷ്ണുവിന്റെ ഭാര്യ ശാലിനിയും ഇവരെ കൊല്ലാൻ ശ്രമിക്കുന്ന സമയത്ത് ഒപ്പം ഉണ്ടായിരുന്നല്ലേ ഇവര് പറഞ്ഞത്? അതെ മാഡം. അപ്പോ വിഷ്ണു മാത്രം എങ്ങനെ പ്രതിയാകും സഹദേവ? അല്ല, ശാലിനിയും കൂട്ടുപ്രതിയല്ലേ? എന്തുകൊണ്ട് ശാലിനി അറസ്റ്റ് ചെയ്തില്ല? ഇത് നിസ്സാര കേസല്ല സഹദേവ. അറ്റംപ്റ്റ് ടു മർഡർ, IPC 307, ട്രെസ്പാസിംഗ് എ ഹൗസ്, IPC 448, ക്രിമിനൽ കോൺസ്പിറസി, IPC 120B. എല്ലാം കൂടെ കൂട്ടിയേ എത്ര കാലത്തെ ശിക്ഷ കിട്ടുന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ശാലിനിയെ കൂടെ അറസ്റ്റ് ചെയ്യാത്തത് നിങ്ങളുടെ ഭാഗത്തെ ഗുരുതരമായ കൃത്യവിലോപമായി പോയി സഹദേവ. ചോര കണ്ട് അറപ്പ് മാറിയവളായിട്ടും ഇതുപോലൊരു കേസിൽ ആദ്യം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയില്ലേ വസുമതി കുഞ്ഞമ്മേ? ശരി, ആ കെട്ടെന്നഴിക്കണം. എന്ത്? ആ കെട്ടഴിക്കാൻ? അതഴിക്കാൻ പറ്റില്ല. അതഴിക്കാൻ പാടില്ലെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഡോക്ടറോട് ഞാൻ സമാധാനം പറഞ്ഞോളാം, മര്യാദയ്ക്ക് കെട്ടഴിക്കാനാ പറഞ്ഞത്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. അഴിച്ചു കൊടുക്ക്. പഞ്ഞി കൂടി എടുത്ത് മാറ്റണം.
ഈ ഉറുമ്പ് അടിച്ചതുപോലുള്ള ഈ മുറിവിന്റെ പേരിലാണോ വസുമതി നിങ്ങൾ വധശ്രമത്തിന് പരാതിയുമായിട്ട് വന്നിരിക്കുന്നത്? മുറിവ് ചെറുതായതാണ് കുഴപ്പം, അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? സഹദേവ, ഈ കേസ് നിൽക്കില്ല. കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചന് ഇവര് പിഴ എടുക്കേണ്ടി വരും. കള്ളക്കേസ് എടുത്തതിന് നിങ്ങൾക്കും പണിഷ്മെന്റ് കിട്ടാം. അയ്യോ മാഡം, ഞാൻ അല്ലെങ്കിലും വിഷ്ണുവിനെ കസ്റ്റഡിയിൽ വെക്കാൻ പറ്റില്ല മാം. വിഷ്ണുവിനെ ജാമ്യത്തിൽ വിട്ടുകൊണ്ടുള്ള കോടതി ഉത്തരവ് ഞാനിവിടെ എത്തിച്ചതാണ്. എന്നിട്ട് ഈ സർക്കിൾ ഇൻസ്പെക്ടറുടെ മുന്നിൽ വെച്ച് തന്നെ എന്റെ അമ്മ അത് വാങ്ങിച്ച് കീറിക്കളഞ്ഞു. സഹദേവ, നിങ്ങളോട് ക്ഷൗരം ചെയ്യാൻ പോവാൻ ഞാൻ നേരത്തെ പറഞ്ഞത് പിൻവലിച്ചു. ആ ജോലിയാണെങ്കിലും വൃത്തിയായിട്ട് ചെയ്യണം. പോലീസ് സ്റ്റേഷനുള്ളിൽ വെച്ച് കോടതിയോടുള്ള അനാദരവ്, ഫുൾ യൂണിഫോമിൽ നിങ്ങളത് കണ്ടുനിന്നു. തന്നെയൊക്കെ ആരാടോ പോലീസിലെടുത്തത്? ഇതിനുള്ള മെഡലേ ഞാൻ ഓഫീസിലെത്തിയിട്ട് അയച്ചിരുന്നുണ്ട്. റിലീസ് ഹിം. വിഷ്ണുവിനെ ഇപ്പൊ തന്നെ വിട്ടയക്കണം. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.